The river is flooded and it has overflown its banks. എന്താണ് പ്രശ്നം? ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇതെങ്ങനെ വരണമായിരുന്നു? The river is flooded and it has overflown its banks. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ക്വസ്റ്റ്യനിൽ, അതായത് ഇവിടെ 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 നോക്ക്, ഇവിടെ ഈ ഹാസ് അല്ലേ, ഹാസ്. അപ്പൊ ഇവിടെ ഹാസ് ഓവർ ഫ്ലോഡ് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഹാസ് ഓവർ ഫ്ലോഡ്, ഹാസ് ഓവർ ഫ്ലോഡ് എന്ന് പറഞ്ഞു. ഫ്ലോൺ, ഓവർ ഫ്ലോൺ എന്നത് തെറ്റാണ്. എന്താണ് ഇവിടെ വാട്ടറിന്റെ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? വാട്ടർ, അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്ലൈ എന്ന് വെച്ചാൽ പറക്കുക എന്നല്ലേ. ഫ്ലൈ, ഫ്ലൈ പറക്കുക അല്ലേ, പറക്കുക, ഫ്ലൈ പറക്കുക. ഓക്കെ, ഫ്ലൈ, ഫ്ലൂ, അടുത്തെന്ത് വരും? ഫ്ലോൺ. മനസ്സിലായില്ലേ? ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഇവിടെ ഫ്ലോ അല്ലേ, ഫ്ലോ. ഫ്ലോ എന്താണ്? ഒഴുകുക, ഒഴുകുക എന്നാണ് വരുന്നത്, ഒഴുകുക. അപ്പോ ഫ്ലോഡ്, അതുപോലെ എന്താണ്? ഫ്ലോഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോ. അടുത്തെന്താണ്? ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡ്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ വരേണ്ടത് ഹാസ് ഓവർ ഫ്ലോഡ് അല്ലേ, ഹാസ് ഓവർ ഫ്ലോഡ് എന്നല്ലേ വരേണ്ടത്. ഹാസ് ഓവർ ഫ്ലോഡ് ഇറ്റ്സ് ബാങ്ക്സ് എന്നാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. അപ്പൊ ഇവിടെ വരേണ്ടത് ഹാസ് ഓവർ ഫ്ലോഡ് എന്നാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നോട്ട് ചെയ്യണേ. ഇത് എപ്പോഴും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫ്ലൈ, ഫ്ലൂ, ഫ്ലോ എന്ന് വെച്ചാൽ, ഫ്ലൈ എന്ന് വെച്ചാൽ പറക്കുക, അതുപോലെ ഇവിടെ ഫ്ലോ, ഫ്ലോയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലോഡ്, ഫ്ലോഡ് എന്നാണ്. ഓക്കെ, മനസ്സിലായില്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫ്ലോഡ്. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇനി മുമ്പ് പി എസ് സിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പി എസ് സിക്ക് തന്നെ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമുക്ക് തെറ്റിക്കാൻ വേണ്ടിയാണ്. നോക്കിയോ, മച്ച് വാട്ടർ, മച്ച് വാട്ടർ ഹാസ് ഡാഷ് അണ്ടർ ദ ബ്രിഡ്ജ്. മച്ച് വാട്ടർ ഹാസ് ഡാഷ് അണ്ടർ ദ ബ്രിഡ്ജ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ തന്നിരുന്നത് ഫ്ലൂ, ബി ഫ്ലോ, ഫ്ലോൺ, സി ഫ്ലീ, ഡി ഫ്ലോഡ്. ഓക്കെ, ഇതിലേതാണ് ഓപ്ഷൻ വരുന്നത്? മച്ച് വാട്ടർ ഹാസ് ഡാഷ് അണ്ടർ ദ ബ്രിഡ്ജ്, ഇവിടെ എന്താണ്? ഫ്ലോഡ് അല്ലേ, ഫ്ലോഡ്. ഡി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. നോട്ട് ചെയ്യണേ, ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ, ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡ്. ഓക്കെ, നോട്ട് ചെയ്യണേ, നോട്ട് ചെയ്യണേ, വലിയൊരു തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ഉത്തരം തന്നെ, ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, അത് നോട്ട് ചെയ്യണേ, നോട്ട് ചെയ്യണേ, നോട്ട് ചെയ്യണേ, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോയത്, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഇവിടെ എന്താണ്, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ പാസസ് ത്രൂ ഫൈവ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അത് കറക്റ്റാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. പക്ഷെ ഇവിടെ ഒരു തെറ്റ് എനിക്ക് പറ്റി. ഇവിടെ ബീഹാർ അല്ല വരേണ്ടത്, ബീഹാർ അല്ല. ഏത് സംസ്ഥാനമാണ് വരേണ്ടത്? ത്രിപുര, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മിസോറാം, ബംഗാൾ, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്. ഒരു സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണോ? അല്ല. അതേതാണ് ആ സംസ്ഥാനം? ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന, ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനം ത്രിപുര, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മിസോറാം, ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത് ആണേ. ഗുജറാത്ത്, ഗുജറാത്ത് ആണേ, നോട്ട് ചെയ്യണേ, ഗുജറാത്ത്, ഗുജറാത്ത്. ഈ അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ത്രീജാർ, മദ്യം, മിസായ, ബംഗാളി രാജ്യം, ഗുജറാത്തിലാണ് പോയി ചേർത്തത്, ബീഹാറിലല്ല. ഓക്കെ, അത് നോട്ട് ചെയ്യണേ. അപ്പോ ത്രിപുര, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മിസോറാം, ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്. ബീഹാർ അല്ലേ, ബീഹാർ അല്ല, തെറ്റുപറ്റിപ്പോയതാണ്, അത് നോട്ട് ചെയ്യണം, തെറ്റ് പഠിക്കരുത് ഒരിക്കലും. ഓക്കെ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്. ഓക്കെ, നോട്ട് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ തെറ്റിപ്പോകരുത്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്? ഫ്ലോയുടെ കാര്യം. ഓക്കെ, ഫ്ലൈ, ഫ്ലൂ, ഫ്ലോണും, ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡും ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യം പറയാനുണ്ടായിരുന്നു. ഓക്കെ.